മഹാനരായ അടഞ്ചേരി ഉപ്പാപ്പയുടെ ദർഗയിൽ നിന്ന് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ വാലിനോക്കം ദർഗയിലേക്കാണ്. ഏർവാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പുണ്യഭൂമിയാണ് വാലിനോക്ക്. ഇബ്രാഹിം ബാദുഷ തങ്ങൾ ഉപ്പാപ്പ അടക്കമുള്ള ഏർവാടി ശുഹദാക്കളുടെ പാദസ്പർശനം കൊണ്ടനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് അത്. ചോരമണലും ചോരപ്പാറയും അത്ഭുത കിണറുമെല്ലാം ഏർവാടിയുടെ ചരിത്ര സത്യങ്ങളുടെ പ്രതീകങ്ങളായി ഇന്നും നമുക്ക് ആ മണ്ണിൽ കാണാം. ഇരു സൈഡിലും പച്ചപുതച്ച് കിടക്കുന്ന വയലുകൾ, അതിൻ്റെ നടുവിലൂടെയുള്ള റോട്ടിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. റോഡിൻ്റെ ഇരു സൈഡിലും വിശാലമായി നിൽക്കുന്ന ഉപ്പുപാടങ്ങൾ. കടൽ തീരത്തിനടുത്തായതിനാൽ വാലിനോക്കം ഉപ്പ് ഉൽപ്പാദനത്തിന് പ്രശസ്തമാണ്. 1974 തമിഴ്നാട് സാൾട്ട് കോർപ്പറേഷൻ വാലിനോക്കിൽ ഉപ്പ് ഉൽപ്പാദനം ആരംഭിച്ചത്. ശരിക്കും ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയുണ്ട് ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ഈ കാണുന്നതാണ് വാലിനോക്കം ടൗൺ. ലൈൻ ബസ്സിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ബസ് നിർത്തുന്നത് ഇവിടെയാണ്. ബസ് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ രണ്ട് മക്ബറ കാണാം. മഹാന്മാരായ പീർ മുഹമ്മദ്, നൂർ മുഹമ്മദ് എന്നീ രണ്ടു മഹാരഥന്മാരുടെ മക്ബറകളാണ് അത്. കാൽനടയായാണെങ്കിൽ വാൽനോക്കിലെ പ്രശസ്തമായ മക്ബറയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇടവഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. വാഹനത്തിലാണ് എങ്കിൽ വാൽനോക്കം ടൗൺ എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ടുള്ള വഴിയിലൂടെ പ്രവേശിക്കണം. ഇനി അങ്ങോട്ട് വണ്ടി പോകില്ല. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ പുണ്യഭൂമിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി നേരെ നടന്നു ചെല്ലുമ്പോൾ ഒരു മക്ബറ കാണാം. മഹാരഥന്മാരായ മുഹമ്മദ് സുലൈമാൻ വലിയുള്ള, സയ്യിദ മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്നീ രണ്ടു മഹാത്മാക്കളുടെ മക്ബറകളാണ് അത്. തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിൽ മറ്റു രണ്ടു മഹാത്മാക്കളുടെ മക്ബറകൾ കൂടിയുണ്ട്. സയ്യിദ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്നീ മഹാത്മാക്കളുടെ മക്ബറകളാണ് അത്. അവരെ കൂടാതെ തന്നെ മറ്റു പല മഹാത്മാക്കളും മഹതിമാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കടൽ തീരത്തായതിനാൽ വളരെയധികം പ്രകൃതി മനോഹരമായ പ്രദേശം കൂടിയാണ് ഇത്. കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ യാത്രയുടെ ലക്ഷ്യം പ്രകൃതി ആസ്വദിക്കലല്ല, മറിച്ച് ജീവിതവും ആത്മാവും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യലാണ്. എന്നിട്ടും പ്രകൃതിയുടെ വർണ്ണനകൾ ഓരോന്നും പറയുന്നത് അള്ളാഹുവിൻ്റെ അജായിബുകളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പടച്ച പ്രകൃതിയുടെ ഭംഗി കണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ വേണ്ടിയാണ്.
ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധമായ ദർഗയിലെത്താം. മണൽപ്പരപ്പിലൂടെ മഹദിയവർഗളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ്. തൊട്ടടുത്തുള്ള ഒരു മുൾച്ചെടിയുടെ താഴ്ഭാഗത്ത് ഒരാൾ ഉറങ്ങുന്നതായി കണ്ടു. ശാന്തമായ ഉറക്കം. ഇതാണ് വാൽനോക്കിലെ അത്ഭുത കിണർ. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹക്ക് സ്വപ്നത്തിലൂടെ ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹു കുഴിച്ചു കൊടുത്ത കിണറാണ് ഇത്. പൈശാചികവും ശാരീരികവുമൊക്കെയായ അസുഖങ്ങൾക്ക് വലിയ ശമനമായി ഈ വെള്ളം ഉപയോഗിക്കുന്നു. അതിനു പുറമെ പരിസരത്തുകാർക്ക് ശുദ്ധജലം ലഭിക്കാൻ വലിയ ആശ്രയം കൂടിയാണ് ഈ കിണർ. ഈ കാണുന്നതാണ് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മക്ബറ. മഹദിയവർഗളെ സിയാറത്ത് ചെയ്ത് ചരിത്ര പ്രാധാന്യമുള്ള ആ സ്ഥലം കാണാൻ ഞങ്ങൾ നടക്കുകയാണ്. ഏർവാടിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ആ യുദ്ധം നടന്ന ഭൂമിയിലേക്ക്. ഇവിടെയാണ് പാണ്ഡ്യന്മാരുമായുള്ള ആ പ്രശസ്തമായ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ ഇറ്റുവീണ ശുഹദാക്കളുടെ രക്തത്തുള്ളികൾ ഇന്നും നമുക്കിവിടെ കാണാം. പാറകളിലും മണൽത്തരികളിലും ഇന്നും ചെഞ്ചായം പൂശിക്കിടക്കുന്ന ആ ചോരപ്പാടുകൾ കാലങ്ങളെത്ര കഴിഞ്ഞാലും ജീവിക്കുന്ന സത്യമായി ഇന്നും അവശേഷിക്കുന്നു. ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്ന വലിയ അത്ഭുതം തന്നെയാണ് ഇവിടത്തെ ചോരക്കളറുള്ള പാറകളും മണൽത്തരികളുമെല്ലാം. صبتكم من البداية قد فشى بلا نهاية من يحصيه درك غاية يا سيدي إبراهيم غوثي أنت وافي വാൽനോക്കിലെ മഹാന്മാരെ സിയാറത്ത് ചെയ്ത് അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനിയും ഒരുപാട് മഹാന്മാരെ നമുക്ക് സിയാറത്ത് ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പൊരുത്തം നമുക്ക് തരട്ടെ. ഇനി ഇവിടെ നിന്ന് നമ്മുടെ യാത്ര കീളക്കരയിലേക്കാണ്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ദർഗയിലേക്ക്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.